ഹലോ ഫ്രണ്ട്സ്, ഈ വർഷത്തെ റെഗുലർ പോളിടെക്നിക് കോഴ്സുകളുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ജൂൺ 14 മുതൽ ആരംഭിക്കുകയാണ്. 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമ കോഴ്സുകളിലേക്കാണ് നാളെ മുതൽ അപേക്ഷിക്കാവുന്നത്. കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് ISRD കേപ്പ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്കും ജൂൺ 14 മുതൽ അപേക്ഷിക്കാവുന്നതാണ്. SSLC അല്ലെങ്കിൽ THSLC, CBSE 10th അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷയാണ് മിനിമം ക്വാളിഫിക്കേഷനായി പറയുന്നത്. പ്രായപരിധി ഇല്ല. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, സയൻസ് എന്നിവ പഠിച്ചവർക്ക് സ്ട്രീം 1 എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മാത്രം പഠിച്ചവർക്ക് 2 സ്ട്രീമായ നോൺ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും അപേക്ഷിക്കാം. ജൂൺ 14 മുതൽ ജൂൺ 30 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. പോളി അഡ്മിഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അഡ്മിഷൻ പോർട്ടലിൽ 1 time രജിസ്ട്രേഷൻ ചെയ്യണം. ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൽഫ് ആയിക്കോട്ടെ, ഏത് കോളേജുകളിലേക്കാണെങ്കിലും 1 time രജിസ്ട്രേഷൻ ചെയ്യൽ നിർബന്ധമാണ്. പോളി അഡ്മിഷന്റെ വെബ്സൈറ്റിലൂടെ തന്നെ ഓൺലൈൻ ആയിട്ട് ഫീസ് അടച്ചിട്ടാണ് 1 time രജിസ്റ്റർ ചെയ്യേണ്ടത്. 1 time രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശരിയായ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. കാരണം ആ ഒരു നമ്പറാണ് എൻറ്റയർ അഡ്മിഷൻ പ്രോസസ്സിനും ആവശ്യമായിട്ടുള്ളത്. അതായിരിക്കും കാൻഡിഡേറ്റ്സ് രജിസ്റ്റേർഡ് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. OTP വരാനും ഒക്കെ ആ ഒരു മൊബൈൽ നമ്പർ ആവശ്യമാണ്. അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 200 രൂപയും SC ST വിഭാഗത്തിന് 100 രൂപയുമാണ്. 1 time രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വെച്ചോ ലോഗിൻ ചെയ്യാൻ സാധിക്കും. 1 time രജിസ്ട്രേഷൻ പൂർത്തിയായാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 4 രീതിയിലുള്ള ആപ്ലിക്കേഷൻ ലിങ്കുകൾ കാണാൻ സാധിക്കും. 1st ഗവൺമെന്റ്, ഗവൺമെന്റ് എയ്ഡഡ്, ISRD, അതുപോലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ ഗവൺമെന്റ് സീറ്റുകൾ എന്നിവക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ്. 2nd NCC ക്വാട്ട സീറ്റുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ. 3rd സ്പോർട്സ് ക്വാട്ട സീറ്റുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ. 4th സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റുകൾക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ. ഇങ്ങനെ 4 ടൈപ്പുകളിലാണ് അപ്ലൈ ചെയ്യാവുന്നത്. ആദ്യത്തെ 3 അപേക്ഷകളിൽ ഏതെങ്കിലും 1 മാത്രമേ ഒരു കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കൂ. അതുപോലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റുകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ ഓരോ കോളേജുകളിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഓൺലൈനായി അപ്ലൈ ചെയ്താൽ മതിയാകും. ഒരു വിദ്യാർത്ഥിക്ക് 30 ഓപ്ഷനുകൾ വരെ നൽകാവുന്നതാണ്. 10th ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സമയത്ത് ആവശ്യമുള്ളത് എന്ന് നോക്കാം. 1, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്. അത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം, SSLC, THSLC അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തത്തുല്യ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ആവാം. 2nd എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്, അതായത് SSLC, THSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ്. 3rd VHSE കാറ്റഗറീസില് റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് BHSEന്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്. 4, നിങ്ങൾ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് ആയ വയനാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ബോണസ് പോയിന്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അതിനുവേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റും സെൽഫ് ഡിക്ലറേഷനും മതിയാവും. 5, കേരളീയനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അതിനുവേണ്ടി പ്ലേസ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന നിങ്ങളുടെയോ നിങ്ങളുടെ പാരന്റ്സിന്റെയോ SSLC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ മതിയാകും. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പാരന്റ്സോ കേരളീയനാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്. അടുത്തത് SC BC OBC റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഒറിജിനൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ മതിയാകും. അടുത്തത് SC ST റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. തഹസിൽദാർ ഇഷ്യൂ ചെയ്ത ഒറിജിനൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത്. അടുത്തത് ഇന്റർകാസ്റ്റ് മാരേജ് കപ്പിൾസിൽ നിന്നുള്ള SC BC OBC വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അതിനുവേണ്ടി കമ്മ്യൂണിറ്റി പ്രൂവ് ചെയ്യുന്ന ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇന്റർകാസ്റ്റ് മാരേജ് കപ്പിൾസിൽ നിന്നുള്ള SC ST വിദ്യാർത്ഥികളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്. അതിനുവേണ്ടി റവന്യൂ ഓഫീഷ്യൽസ് ഇഷ്യൂ ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം കാൻഡിഡേറ്റിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അടുത്തത് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്.
അടുത്തത് പേഴ്സണലി ഡിസേബിൾ ആയിട്ടുള്ള ആളുകളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അടുത്തത് എക്കണോമിക്കലി ബാക്ക്വാർഡ് കാറ്റഗറീസിന് ട്യൂഷൻ ഫീസിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതിനായി വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അടുത്തത് EWS റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, അതിനുവേണ്ടി വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള ഒറിജിനൽ EWS സർട്ടിഫിക്കറ്റ് വേണം. അടുത്തത് പാരന്റും കാൻഡിഡേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് റേഷൻ കാർഡോ SSLC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ആകാം. അടുത്തത് കേൾവി വൈകല്യമുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസറിൽ നിന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ആവാം. ഇതുകൂടാതെ ജോയിനിങ് ആൻഡ് രജിസ്ട്രേഷന് നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC അതുപോലെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതോടൊപ്പം അഡ്മിഷൻ സമയത്ത് ആധാർ കാർഡ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവയാണ്. ഇപ്പോൾ അപേക്ഷ തുടങ്ങുന്നത് റെഗുലർ ഡിപ്ലോമ കോഴ്സുകളിലേക്കാണ്. ലാറ്ററൽ എൻട്രി കോഴ്സുകളുടെ അപേക്ഷ ഉടനെ ആരംഭിക്കുന്നതാണ്. അപേക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഓരോ കോളേജുകളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. നന്ദി.